റോഡൊക്കെ ഉണ്ട്, മുകളിലേക്കൊക്കെ ഇരിക്കും. എന്നാൽ ഹായ് കൂട്ടുകാരെ, നിറക്കൂട്ട് എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാൻ തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് വിജു അച്ഛൻ. പ്രത്യേകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് ലൈൻസിനെ കുറിച്ച് തന്നെയാണ്. പ്രത്യേകം നമ്മൾ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങളുടെ കൈ ഒന്ന് വരച്ച് നോക്കാൻ എന്നാണ് പറഞ്ഞത്. അതിനുള്ളിലുള്ള ലൈനുകൾ ഏതെല്ലാം രീതിയിലാണ് എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. കർവ്ഡായിട്ടുള്ളത് വരയ്ക്കാൻ വേണ്ടി അത് പറഞ്ഞു. അങ്ങനെയെന്നുണ്ടെങ്കിൽ ആക്ച്വലായിട്ടുള്ള ലൈൻസ്, ഇംപ്ലൈൻഡ് ലൈൻസ്, അതേപോലെ സ്ട്രെയിറ്റ് ലൈൻസ്, എക്സ്പ്രഷൻഡ് ലൈൻസ്, ഇവയെല്ലാം നമുക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാനിത് മലയാളത്തിലാണ് കൂടുതലും പറഞ്ഞു തന്നത് എന്ന് എനിക്കറിയാം. നിങ്ങളിനി ചെയ്യേണ്ടത് ഒരു ലൈൻ വരയ്ക്കുക. ആ ഒരു ലൈനിൽ നിന്ന് താഴേക്ക് വരച്ച് അതിനെ മുഴുവൻ ഒന്ന് ഡാർക്കാക്കാനായിട്ട് നോക്കുക. ഡാർക്കാക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, കുത്തി വരയ്ക്കുകയല്ല, ആ വരയുടെ മുകളിൽ നിന്ന് താഴെ വരെ കറക്റ്റ് വിരൽ എത്തത്തക്കവണ്ണമാണ് നിങ്ങൾ വരയ്ക്കുന്നത്. അതിൽ നിന്ന് അല്പം മുകളിലോട്ടോ താഴേക്കോ പോകാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഓ, ഇത് ഒരു വീടിൻ്റെ മോഡൽ പോലെ ഒരു കുട്ടി ഉണ്ടാക്കിയതാണ്. റോഡൊക്കെയുണ്ട്, മുകളിലേക്കൊക്കെ ഇരിക്കും. എന്നാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ബേസ്ബോൾ ടീമിനെ ഒരു വീടിനെ പോലെ ആക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതേപോലെ തന്നെ നിങ്ങളുടെ വീടും ഒന്ന് വരച്ചു നോക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ജനൽ, അതിൻ്റെ കതക്, അതിൻ്റെ മേൽക്കൂര, നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ താമസിക്കുന്നതായ വീടുകളൊക്കെ വാർത്ത വീടുകളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വീടിൻ്റെ ആ വീടിൻ്റെ പാരപ്പറ്റ് അല്ലെങ്കിൽ മുകൾ മുതൽ താഴെ വരെയും നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം കാണാൻ സാധിക്കുമോ അതെല്ലാം വരയ്ക്കുക. നിങ്ങൾക്കപ്പോൾ ഉറപ്പായിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടും സ്മൂത്തായിട്ടും വരയ്ക്കുന്ന ലൈൻസിനെ കുറിച്ച് മനസ്സിലാവും. ഓക്കെ, അതായിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ എക്സസൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പഠിച്ചത് ഇത്രയേ ഉള്ളൂ. സ്ട്രെയിറ്റ് ലൈൻസ്, ഷോർട്ട് ലൈൻസ്, പിന്നെ ഹാർഡായിട്ടുള്ള മൾട്ടിപ്പിൾ ലൈൻസ്, അതേപോലെ തന്നെ എന്താ അതിൻ്റെ പ്രത്യേകത, അതാണ് എക്സ്പ്രസ് ചെയ്യത്തക്കവണ്ണം അതിനെ സ്മൂത്താക്കിയോ അല്ലാതെയോ വരയ്ക്കുന്നത്. ഇവിടെ വരച്ചു വച്ചിരിക്കുന്ന ഒരു പടം, ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങളിത് നോക്കുക. ഇത് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഹാർഡായിട്ട് വരച്ചാൽ മാത്രമേ ചിലത് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഏറ്റവും ഹാർഡായിട്ടും നല്ലതായിട്ടും വരയ്ക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇടയായിത്തീരണം. അതിനാണ് ഇത് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങളിത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. താങ്ക് യു.